എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. എനിക്ക് കഴിഞ്ഞ വീഡിയോയ്ക്ക് ലൈക്കും കമന്റും സപ്പോർട്ടും തന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പുതിയ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അതിമനോഹരമായ കല്ലേലി എന്ന ഗ്രാമപ്രദേശത്തേക്കാണ്. ഇന്ന് ഒരു വൃശ്ചിക മാസത്തിലെ തണുപ്പോട് കൂടിയ ഈ സമയത്ത് നമ്മൾ കല്ലേലിയിലേക്ക് പോവുകയാണ്. കല്ലേലിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ആദ്യം കാണാൻ കഴിയുന്ന കുറച്ച് പ്രദേശങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത്. ഫോറസ്റ്റുകാർ കൊണ്ട് തടിയിട്ടിരിക്കുന്ന അതേ മനോഹരമായ, അതുപോലെ തന്നെ പ്രകൃതിയുടെ മനോഹാരിത തീർത്ത വനപ്രദേശമെന്ന് തോന്നിക്കുന്ന, അതായത് വനത്തിൻ്റെ ആദ്യത്തെ ഒരു തുടക്കം, ആ തുടക്കത്തിലാണ് ഞങ്ങൾ നിങ്ങൾ ഇവിടെ നിന്നാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. നമ്മുടെ പുതിയൊരു യാത്രയിലേക്ക് സ്വാഗതം. കല്ലേലിയിലേക്കുള്ള യാത്രക്കിടയിൽ ഞങ്ങൾ കണ്ടെത്തിയ മറ്റൊരു വെള്ളച്ചാട്ടമാണ് ഇന്ന് ഞങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. കോന്നിയിൽ നിന്നും കല്ലേലിയിലേക്ക് വരുമ്പോൾ 2 കിലോമീറ്റർ വലത്തേക്ക് ഉള്ളിലേക്ക് മാറിയ ഒരു ചെറിയ ഒരു വെള്ളച്ചാട്ടമാണ്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ ഇന്ന് ശരിക്കും ഇപ്പോൾ ഇത് മഴ സമയമല്ല, എങ്കിൽ പോലും അതിമനോഹരമായ ഒരു ദൃശ്യമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾക്ക് എത്തിക്കാൻ കഴിയുന്നത്. കല്ലേലിയെ അതിമനോഹരമാക്കുന്ന കാടിന്റെ വശ്യതയും അതിനൊപ്പം ഒരു ആ കൊച്ചു വെള്ളച്ചാട്ടത്തിന്റെ, നമുക്ക് ഇവിടെ കോന്നിയിലെ തന്നെ ചെറിയൊരു വെള്ളച്ചാട്ടം, ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ്, ഒരിക്കലും പറ്റാത്ത ഒരു രീതിയിൽ നമുക്ക് മനോഹരമാക്കുന്ന വെള്ളച്ചാട്ടം അതാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ കല്ലേലി യാത്രക്കിടയിൽ, കല്ലേലിയുടെ മനോഹാരിതയ്ക്കിടയിൽ നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ദൃശ്യങ്ങളിലേക്ക് കൂടുതൽ പോകാം. ചെറിയ മുഴം വള്ളികളാലും അതിമനോഹരമായ ഈ കാട് നിങ്ങൾക്കൊന്ന് കണ്ടു. കോന്നിയിൽ നിന്നും 10 കിലോമീറ്റർ ഉള്ളിലേക്കുള്ള കല്ലേലി എന്ന ഗ്രാമത്തിലേക്ക് നമ്മൾ കട സഞ്ചരിക്കുമ്പോൾ നമ്മൾ കാണാൻ കഴിയുന്ന ആദ്യത്തെ ചെക്ക് പോസ്റ്റ് ആണ്. പത്തനംതിട്ടയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചെക്ക് പോസ്റ്റ് ആണ് കല്ലേലിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആദ്യമായി കാണുന്ന ചെക്ക് പോസ്റ്റ്. റിസർവ് വനമായ കോന്നി വനമേഖലയിലെ കല്ലേലിയുടെ മനോഹാരിതയിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് നമ്മൾ അപ്പോൾ 1-2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ തന്നെ അതി പ്രശസ്തമായ ഒരു റിസർവ് ഫോറസ്റ്റ് ആണ് കല്ലേലി എന്ന ഈ കൊച്ചു ഗ്രാമം. ആ ഫോറസ്റ്റിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നതാണ് കല്ലേലി എന്ന ഗ്രാമം. അച്ചൻകോവിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കല്ലേലി എന്ന ഗ്രാമം. അപ്പൊ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. കോന്നിയിൽ നിന്നും കല്ലേലി എന്ന വനപ്രദേശത്തൂടെ കാനന നടുവിലൂടെ ഉള്ള ഒരു അച്ചൻകോവിൽ യാത്രയാണ് നമുക്ക് ഇതിലൂടെ ശരിക്കും ഇവിടെ കൂടെ നമുക്ക് ശരിക്കും പോകുന്നത്. ഒരു വൃശ്ചിക മാസമായി കഴിഞ്ഞാൽ ഒരുപാട് ഹെക്ടർ കടന്നു പോകുന്ന കാനന വീഥിയാണ് ഇത്. 34 കിലോമീറ്റർ ആണ് നമുക്ക് ഇവിടെ നിന്നും, അതായത് കല്ലേലിയിൽ ഈ ചെക്ക് പോസ്റ്റിന്റെ അവിടെ നിന്നും 34 കിലോമീറ്റർ ആണ് നമുക്ക് അച്ചൻകോവിൽ എന്ന അമ്പലത്തിലൊക്കെ കോടമല കടന്നു പോകേണ്ടത്. അപ്പോൾ ആ ഭാഗത്തേക്കുള്ള ഒരു ഏക കാനന പാത എന്ന് തന്നെയാണ് നമ്മൾ ഈ ഭാഗത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അവിടെ നമുക്കൊരു ചെക്ക് പോസ്റ്റ് കാണാൻ കഴിയും. ഈ ചെക്ക് പോസ്റ്റിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ട് മാത്രമേ നമുക്ക് ഇതിന് മുമ്പിലേക്ക് നമുക്ക് കടന്നു പോകാൻ കഴിയുള്ളൂ. നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്ന് അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പോകാൻ കഴിയുള്ളൂ. പിന്നെ വനമേഖല അതുപോലെ നല്ല കാനന മേഖല ആയതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ ഒരു സാന്നിധ്യം വളരെ കൂടുതലായിരിക്കും. ഏറ്റവും ആനയുടെ ഒരു സാന്നിധ്യം കൂടിയുള്ള ഒരു മേഖലയാണ് അച്ചൻകോവിലേക്ക് പോകുമ്പോൾ ബൈക്ക് യാത്രികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. ആനയുടെ ഒരു ശല്യമുള്ള മേഖലയാണ്. അതുപോലെ വന്യമൃഗങ്ങളുടെ ബാക്കി എല്ലാ വന്യമൃഗങ്ങളും ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമുക്കൊരു ആനയുടെ ഒരു സാന്നിധ്യമാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ബാക്കി യാത്ര തുടരാം. നിങ്ങളുടെ ചെക്ക് പോസ്റ്റ് കടക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് രേഖപ്പെടുത്തിയിരുന്നു നമുക്കിവിടെ വന്യമൃഗങ്ങളുടെ ഒരു വളരെ സാന്നിധ്യമുള്ള മേഖലയാണെന്ന്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഫസ്റ്റ് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആദ്യം കാണാൻ കഴിഞ്ഞത് നമ്മുടെ കേരളത്തിന് തന്നെ അഭിമാനമായ ആനവണ്ടിയാണ് ഞങ്ങൾക്ക് ആദ്യം കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിന് നമുക്ക് വണ്ടി കൊക്കാത്തോടിന് ഇതിന് KSRTC സർവീസ് ഉണ്ട്.
അപ്പൊ ആ ഒരു മേഖല അത് കഴിഞ്ഞ് ഞങ്ങൾ തൊട്ട് മുമ്പോട്ട് വന്നപ്പോൾ നമ്മൾ വളരെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞൊരു സംഭവം തന്നെ രേഖപ്പെടുത്തുന്ന രീതിയിൽ ഇതാ കാണിച്ചിരിക്കുന്നു. വനപാത സൂക്ഷിക്കുക, അതായത് വന്യജീവികളുടെ വളരെയധികം സാന്നിധ്യം ഉണ്ട് എന്നാണ് കാണിച്ചിരിക്കുന്നത്. കോന്നി ഡിവിഷനിലാണ്, കോന്നി ഡിവിഷനിലെ വനമേഖല റിസർവ് ഫോറസ്റ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ കാട് എന്ന് പറയുമ്പോൾ മനസ്സിന് നമ്മൾക്ക് വളരെ കുളിർമ തരുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷെ നമ്മുടെ ആൾക്കാർ അതിനെ വളരെ ചൂഷണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മളിപ്പോ നമ്മൾ ശരിക്കും നിൽക്കുന്നത് കല്ലേലി വനമേഖലയിലാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി അടുത്തതായിട്ട് നമ്മൾ കല്ലേലി അപ്പൂപ്പൻ ഊരാളിക്കാവ് കാണുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് ആദ്യം ഒരു ശിവക്ഷേത്രത്തിന്റെ മുമ്പിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. കല്ലേലി ഊരാളിയപ്പൂപ്പൻ കാവിലേക്ക് പോകുമ്പോൾ ആദ്യം കാണുന്ന മഹാദേവ ക്ഷേത്രം, അപ്പോൾ നമ്മൾ അവിടെ തൊഴുതി ഇറങ്ങി. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിനി മുമ്പോട്ടുള്ള യാത്ര. അപ്പം കല്ലേലിയിലേക്ക് പോകുന്നതിന് മുമ്പും അച്ചൻകോവിലേക്ക് പോകുന്നതിന് മുമ്പും ഇതിലേ വരുന്ന ഭക്തർ തൊഴുതു പോകുന്ന ആദ്യത്തെ ശിവക്ഷേത്രം കൂടിയാണ് നമുക്ക് പുറകിലായി കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ബാക്കി മുമ്പോട്ടുള്ള നമ്മുടെ യാത്ര തുടരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കല്ലേലി ഊരാളിയപ്പൻ കാവിൻ്റെ മുമ്പിലാണ് എത്തിയിരിക്കുന്നത്. അവിടെ ഞങ്ങൾ ആദ്യം തന്നെ കണ്ടത് അവിടെ വന്നപ്പോൾ ഒരു നമ്മുടെ കുരങ്ങന്മാരുടെ ഒരു സാന്നിധ്യം കണ്ടു. മൂന്ന് പേരുണ്ട്, അമ്മയും ഒരു കുഞ്ഞുമുണ്ട്. അപ്പോൾ അവരുടെ കളികളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വനത്തിൻ്റെ എവിടെ ചെന്നാലും നമുക്ക് വനത്തെ മനോഹരമാക്കുന്നത് അവിടുത്തെ മൃഗങ്ങൾ തന്നെയാണ്. അപ്പോൾ അവരെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ആ കാണുന്നതാണ് കല്ലേലി ഊരാളിയപ്പൻ കാവിൻ്റെ ഫ്രണ്ട് വശം. കോവിഡ് കാലമായതുകൊണ്ട് തന്നെ ഒരുപാട് നിർദ്ദേശങ്ങളും കാര്യങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് അമ്പലത്തിലേക്ക് കയറി തൊഴാൻ പറ്റൂ. 999 മലകളുടെയും അധിപനായ കല്ലേലി ഊരാളിയപ്പൻ കാവ് ആണ് നമുക്ക് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയും താമ്പൂലം വെച്ച് പ്രാർത്ഥനയും ഒക്കെയാണ് നമുക്കിവിടുത്തെ കാര്യസിദ്ധിക്ക് വേണ്ടി നടത്താവുള്ളത്. അപ്പോൾ നമുക്ക് അതാണ് നമുക്കിവിടെ ചെറിയ കാര്യങ്ങൾ പറയാനുള്ളത്. നമുക്ക് ഉള്ളിലേക്ക് കടന്ന് ക്യാമറ നമുക്ക് ക്യാമറ അലോഡല്ല, അതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് കടന്ന് അവിടുത്തെ ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കാനാവില്ല. അപ്പോൾ ഇതാണ് കാണുന്നതാണ് കല്ലേലി ഊരാളിയപ്പൻ കാവ്. ഞാൻ കല്ലേലി അമ്പലത്തിൽ കയറി തൊഴുതി ഇറങ്ങി വരികയാണ്. വളരെയധികം മനസ്സിന് ശാന്തതയും വളരെ ഒരു കുളിർമയും കിട്ടിയ ഒരു നിർദ്ദേശങ്ങൾ ഒരു അനുഭൂതിയായിരുന്നു. എല്ലാ വർഷത്തിലെ 365 ദിവസവും അന്നദാനം കൂടിയുള്ള ഒരു അമ്പലമാണ് കല്ലേലി ഊരാളിയപ്പൻ കാവ്. 41 പടികളാണ് ഞാൻ ഇറങ്ങി നമ്മൾ അമ്പലത്തിലേക്ക് ചെല്ലുന്നത്. 41 പടികൾ എന്ന് പറയുന്നത് 41 ദിവസത്തോട് 41 മണ്ഡലകാലത്തെ കൂടി ആണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് അവിടുത്തെ 41 പടികൾ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത്. അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകത കൂടിയുള്ള 999 മലകൾക്ക് അധിപനായ ഊരാളിയപ്പൂപ്പനാണ് ഇവിടെ കുടികൊള്ളുന്നത്. അതിനോട് കൂടി ചേർന്ന് തന്നെ ഊരാളി അമ്മൂമ്മയും സ്ഥിതി അമ്മൂമ്മയും കൂടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അച്ചൻകോവിൽ 6 ഈ അമ്പലത്തിൻ്റെ മറ്റൊരു സവിശേഷത, മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതോ ആ ഭാഗത്തായാണ് അച്ചൻകോവിൽ 6 സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി മുമ്പോട്ടുള്ള യാത്രയിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ കണ്ടത് അച്ചൻകോവിൽ വനമേഖലയിൽ നിന്നും അച്ചൻകോവിൽ ആ ഒരു മേഖലയിൽ നിന്നും പൂപ്പിലേക്ക് തടി കൊണ്ടുവന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശരിക്കും ഇന്ന് വന്നപ്പോൾ നമുക്ക് ശരിക്കും നല്ല നല്ല ദൃശ്യങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കുരങ്ങന്മാരെ കാണാൻ പറ്റി. പക്ഷെ നിങ്ങളെ മയിലിനെ കാണിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ മയിലിന് ഞങ്ങൾ ഇവിടെ പോകാൻ കാണാനില്ല. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മൾ കോന്നിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ കോന്നി വഴി കല്ലേലി എന്ന കൊച്ചു ഗ്രാമത്തിലൂടെ അച്ചൻകോവിലാറിൻ്റെ തീരത്ത് കൂടി കാടിൻ്റെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് അച്ചൻകോവിലേക്ക് പോകാനുള്ള വഴി. ഇത് വളരെ ഞാൻ പറഞ്ഞതുപോലെ വളരെയധികം ഭയാനകമായ ശരിക്കും നമുക്ക് വന്യജീവികളുടെ വളരെയധികം സാന്നിധ്യം. സ്കൂട്ടറുകാരൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം, പക്ഷേ ആന വളരെയധികം ആന ഇറങ്ങുന്ന ഒരു മേഖല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് തന്നെ നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ ഒരു കാടിൻ്റെ ഒരു തീവ്രത നമുക്ക് അതിൽ കാണാൻ കഴിയുന്നുണ്ട്. വളരെയധികം വലിയൊരു കാടാണ് നമുക്ക്. അപ്പോൾ കുറച്ച് നിങ്ങളെ ഞാൻ കാണിക്കാം. അപ്പോൾ
ഇതിനെ അധികം പോകുന്ന വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കാണ്ടിന്റെ നല്ല മഹാ ഇതേ കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മഹാഗണിത്തോട്ടമുണ്ട്. മഹാഗണിത്തോട്ടത്തിൽ നിന്നും അതിനപ്പുറത്തു നിന്ന് തേക്ക് മരങ്ങളാൽ വന സാന്ദ്രമായ ഒരു മേഖലയുണ്ട്. അവിടെ നിന്നും പ്രായം അങ്ങ് വലിയ വിളഞ്ഞു നിൽക്കുന്ന മരങ്ങൾ ഒടിഞ്ഞു വീഴുന്നതും അല്ലാതെ കൂപ്പിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി വെട്ടി മാറ്റുന്നതും കൊണ്ടുപോകുന്നത് നമ്മളിപ്പോൾ കണ്ടു. അപ്പോൾ അതേപോലെയുള്ള വാഹനങ്ങളാണ് കൂടുതലും ഇതിരെ കടന്നു പോകുന്നത്. ഇപ്പോൾ ഇപ്പോൾ സ്കൂട്ടർ നമുക്ക് വരുന്ന കാണാം, പക്ഷേ വളരെ റിസ്ക് പിടിച്ചൊരു മേഖലയാണ്. നമുക്ക് അങ്ങോട്ട് മുമ്പോട്ട് നമ്മൾ അധികം പോകുന്നില്ല. അച്ചൻകോവിലേക്കുള്ള യാത്ര നമ്മൾ അടുത്തൊരു എപ്പിസോഡ് നിങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ അച്ചൻകോവിലാറ് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞൊരു വാക്ക് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അച്ചൻകോവിലാറിൻ്റെ അങ്ങോട്ട് പോകാം. ഈ ഡീവിയേഷൻ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വൈകിട്ട് 6 വരെ മാത്രമാണ് നമുക്ക് ഇവിടുന്ന് വാഹനങ്ങൾ കടത്തി വിടുക. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ മാത്രമേ വാഹനങ്ങൾ കടത്തി വിടുകയുള്ളൂ. കാരണം പറഞ്ഞാൽ ഏറ്റവും നല്ലത് വെട്ടം വീണ് കഴിഞ്ഞ് മാത്രം ഈ റോഡ് സഞ്ചരിക്കുന്നതാണ്. കാരണം വളരെയധികം വന്യജീവികളുടെ ഒരു ശല്യം നമുക്കിവിടെ ഉണ്ടാകും. അപ്പോൾ നമുക്കിനി കൊക്കാത്തോട് ഈ ഡീവിയേഷൻ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കൊക്കാത്തോടാണ് എത്താൻ കഴിയുന്നത്. കൊക്കാത്തോട് എന്ന് പറയുമ്പോൾ കാണാൻ നടക്കുള്ള ഏകദേശം നല്ലൊരു കൃഷിയിടങ്ങൾ അതുപോലെ തന്നെ നല്ലൊരു ഗ്രാമപ്രദേശമാണ് കൊക്കാത്തോട്. കൊക്കാത്തോടും അച്ചൻകോവിലും എൻ്റെ അടുത്ത ബ്ലോഗിൽ നിങ്ങൾക്ക് മുമ്പിൽ എത്തി കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ കാണാൻ പറ്റും വന്യജീവികൾ. അടവിയുടെയൊക്കെ സാന്നിധ്യമുള്ള റിസർവ് ഫോറസ്റ്റ് നടുവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊക്കാത്തോളിലേക്ക് പോകുന്ന വഴിയെന്ന് പറഞ്ഞു. തിരുവനന്തപുരവും കൊല്ലവും കഴിഞ്ഞ് കഴിയുമ്പോൾ മധ്യ കേരളത്തിൻ്റെ തെക്കൻ കേരളത്തിൻ്റെ നിന്നും മലമേഖല തുടങ്ങുന്ന ഒരു പ്രത്യേക സ്ഥലം കൂടിയാണ് നമ്മുടെ പത്തനംതിട്ട. ആ പത്തനംതിട്ടയിലെ ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങളാൽ നിറഞ്ഞ ഒരു സ്ഥലം കൂടിയാണ് കോന്നിയിലെ ഒരു കൊച്ചു ഗ്രാമമാണ് കല്ലേലി. നിന്ന് കുറച്ച് മുമ്പോട്ട് വന്നു കഴിയുമ്പോൾ കൊക്കാത്തോട് അച്ചൻകോവിൽ റോഡിലേക്ക് തിരിയുന്ന ആ വേരിയേഷനിൽ നിന്നാണ് നമ്മളിപ്പോൾ നിങ്ങളെ കൊക്കാത്തോളിൽ ആ ഒരു ഭാഗത്തേക്കാണ് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് അവിടെ അത് ഒരു നല്ലൊരു മല കാണാൻ പറ്റും, നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. നമുക്ക് അവിടെ കയറാനുള്ള ഇപ്പോൾ ഒരു പെർമിഷൻ ഇല്ലാതെ നമുക്ക് അവിടെ പോകാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ മുമ്പോട്ട് പോകുന്നതാണ് ശരിക്കും നമുക്ക് കൊക്കാത്തോടിലേക്കുള്ള വഴി. അതും ശരിക്കും വന്യമൃഗങ്ങളുടെ ഒരു സാന്നിധ്യമുള്ള വഴി തന്നെയാണ്. അതും ഇവിടെയും ശരിക്കും വൈകിട്ട് 6 വരെയാണ് നമുക്ക് അങ്ങോട്ടുള്ള നമുക്ക് സ്കൂളിൽ ബൈക്ക് യാത്രികരെ സംബന്ധിച്ച് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയുള്ള ആ സമയത്താണ് പോകാൻ നല്ലത്. വളരെ റിസ്ക്കുള്ളൊരു വളരെയധികം റിസ്ക്കുള്ളൊരു മേഖലയാണ്. കഴിഞ്ഞ തവണ ഞങ്ങളുടെ വന്നപ്പോൾ കാട്ടുപന്നിയും മയിലിനെയൊക്കെ കാണാൻ സാധിച്ചിരുന്നു. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞങ്ങൾ അത് എത്തിക്കാൻ കഴിഞ്ഞില്ല. അതിലൊരു ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണ്. ഓ, നമ്മളെ മനോഹരമായ മറ്റേ നമ്മളൊരു നല്ല ഒരു വിഷയമാണ്. നമ്മൾ ഏത് കാട്ടിൽ പോയാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു പുഴ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടാവും. അതാണ് നമ്മുടെ അച്ചൻകോവിൽ. അച്ചൻകോവിലിൽ നിന്നും ഉത്ഭവിച്ച് വരുന്ന വളരെയധികം സ്ഥലങ്ങൾ താണ്ടി വരുന്ന അച്ചൻകോവിലാറാണ് നമുക്ക് ഈ മുന്നിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഒരു കുറവ് കാരണം മഴ കഴിയുന്നുണ്ട്. മണല് കയറി കിടക്കുകയാണ്. കാരണം വീതി കുറഞ്ഞ 2018 പ്രളയത്തിൽ വളരെയധികം ശക്തിയാർന്ന് ഒഴുകിയ ആ ഒരു പുഴയാണ് ഇന്ന് കിടക്കുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയാത്ത രീതിയിലാണ് ഇന്ന് അച്ചൻകോവിലാറിൻ്റെ അവസ്ഥ. ഞാൻ നിങ്ങളോട് വാക്ക് പറഞ്ഞിരുന്നു അച്ചൻകോവിലാർ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുമെന്ന്. കല്ലേലിയുടെ യാത്രകളും വിശേഷങ്ങളും അങ്ങനെ അച്ചൻകോവിലാറിൻ്റെ തീരത്ത് തന്നെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തും. നിങ്ങളുടെ സ്വന്തം നന്ദു സൈനിക്കും.